ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്, ചിന്തിക്കാൻ പോകുന്ന വിഷയം ദൈവസ്നേഹത്തെക്കുറിച്ചാണ്. മണിക്കൂറുകൾ തന്നെ പറഞ്ഞാൽ, ദിവസങ്ങളെടുത്ത് പറഞ്ഞാലും ദൈവസ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കാനോ ദൈവസ്നേഹത്തെ വിവരിക്കാനോ ഒരു മനുഷ്യനും ആവുകയില്ല. കാരണം ദൈവസ്നേഹമാണ്, 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 ദൈവസ്നേഹമാണ്. നമ്മൾ യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനം 1 യോഹന്നാൻ 4:8 വചനം ഇങ്ങനെ പറയുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. ദൈവം പരിശുദ്ധമായ സ്നേഹമാണ്. ആ പരിശുദ്ധമായ സ്നേഹം, ആ ദൈവിക സ്നേഹം എന്താണെന്ന് അറിയുമ്പോഴാണ് നമ്മൾ ഈ ലൗകിക സ്നേഹത്തിൻ്റെ പിന്നാലെയുള്ള പരക്കമ്പായൽ നമ്മൾ പുറത്തു വരുന്നത്. എല്ലാ സ്നേഹങ്ങളെയും, നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാം സ്നേഹത്തെയും, ആ സത്യസ്നേഹത്തെ വളച്ചൊടിച്ച് വൈകൃതമാക്കിയ സ്നേഹങ്ങളാണ് പലപ്പോഴും നമ്മൾ ലൗകികമായും ലൗകികരിലും പലപ്പോഴും നമ്മൾ കണ്ടുമുട്ടുക. പക്ഷേ ദൈവസ്നേഹം അത് നിർമ്മലമായ സ്നേഹമാണ്. കാരണം ഈ ദൈവം ഈ സർവപ്രപഞ്ചത്തെയും സർവ ചരാചരങ്ങളെയും അവിടുത്തെ സ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ആ സ്നേഹ പാരമ്യത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യമക്കളായ നമ്മൾ ഓരോരുത്തരും. അപ്പം നമ്മളുടെ പിതാവ്, നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ പിതാവായ ദൈവം, സർവശക്തനായ ദൈവം, സൈന്യങ്ങളുടെ രാജാവായ കർത്താവായ ദൈവം, അവിടുന്ന് സ്നേഹമാണ്. അവിടുത്തെ സ്നേഹത്തിൻ്റെ മൂർത്തിനിധിയിൽ നിന്നാണ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. ദൈവം സ്നേഹമായതുകൊണ്ടാണ് ആദത്തിൻ്റെ കാലം മുതൽ മനുഷ്യവർഗം പാപത്തിൽ വീണ് അധപ്പതിച്ച്, അങ്ങനെ മനുഷ്യകുലം ദൈവത്തിൽ നിന്ന് പാപം ചെയ്ത് അകന്നുപോയി. സൂര്യൻ്റെ കീഴെ മനുഷ്യർക്ക് ചെയ്യാവുന്ന എല്ലാത്തരം മ്ലേച്ഛതകളും പാപങ്ങളും ചെയ്ത് മനുഷ്യൻ ദൈവിക ജീവനിൽ നിന്ന്, ദൈവത്തിൻ്റെ സ്നേഹ ജീവനിൽ നിന്ന് മനുഷ്യൻ അകന്നു പോയതുകൊണ്ടാണ് കാലത്തിൻ്റെ പൂർത്തീകരണത്തിൽ നമ്മളത് വെളിപാടിൻ്റെ ഉൽപ്പത്തി പുസ്തകം 3:15 വായിക്കുന്നു, തിന്മ ചെയ്ത മനുഷ്യനെ ശിക്ഷിച്ച് പറുദീസായിൽ നിന്ന് ഏകദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ദൈവം വലിയ വാഗ്ദാനം, രക്ഷകനെക്കുറിച്ചുള്ള വാഗ്ദാനം, മനുഷ്യകുലത്തെ ദൈവത്തിൻ്റെ അപരിയമായ സ്നേഹത്താൽ രക്ഷിച്ച് വീണ്ടും ദൈവാത്മാവിനോട് കൂടി സംയോജിപ്പിക്കാനായിട്ട് ആ സ്നേഹ വാഗ്ദാനം ഉൽപ്പത്തി പുസ്തകം 3:15 നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം പറയുന്നു, സാത്താനോട് പറയുന്നു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൾ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അപ്പോൾ തന്നെ ദൈവം, അനാദിയിൽ തന്നെ ദൈവം അവൻ്റെ സ്നേഹ പാരമ്യത്താൽ മനുഷ്യനെ സ്നേഹത്തിൽ നിന്ന് സൃഷ്ടിച്ച ദൈവം ആ മനുഷ്യമക്കളെ വീണ്ടെടുക്കാനായിട്ട് രക്ഷകനായ ദൈവത്തെ, ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ വന്ന് പിറക്കും എന്ന വാഗ്ദാനം നൽകുകയാണ്. ആ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹ പാരമ്യത്തിൽ നിന്നാണ് അവൻ കാലങ്ങളുടെ തികവിൽ കന്യകാ മറിയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി ഭൂമിയിൽ വന്ന് പിറന്നത്. നമ്മൾ ഈശോയുടെ ജനനത്തെക്കുറിച്ച് ലൂക്കാസ് സുവിശേഷം 1:26-55 തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിനാൽ അമ്മ മാതാവ് ഗർഭം ധരിക്കുന്നതും അങ്ങനെയുള്ള വാഗ്ദാനങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ലൂക്കാസ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ മനുഷ്യനായി ഭൂമിയിൽ സ്നേഹത്തിൻ്റെ പാരമ്യമായതുകൊണ്ടാണ് സകല മനുഷ്യർക്കും വേണ്ടി ഏറ്റവും വലിയവൻ, ഏറ്റവും ഉന്നതനായവൻ, ഉന്നതരിൽ ഉന്നതൻ, സൈന്യങ്ങളുടെ രാജാവ്, രാജാക്കന്മാരുടെ രാജാവ്, നാഥന്മാരുടെ നാഥനായവൻ കേവലം ഒരു പുൽത്തൊഴുത്തിൽ വന്നു പിറന്നത്. ഏറ്റവും ബലഹീനനും ഏറ്റവും ദരിദ്രനും ഏറ്റവും ഒന്നുമില്ലാത്തവനും അവൻ്റെയും ദൈവമാണ്, സർവജ്ഞനായ ദൈവത്തിന് മാത്രമേ അങ്ങനെ ഏറ്റവും ചെറിയവനാകാൻ, ഏറ്റവും വലിയവന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ കേൾക്കാറുള്ളത് പോലെ ഇത്ര ചെറുതാകാൻ എത്ര വലുതാകണം, അത്രയും വലിയവനായതുകൊണ്ട്, മഹത്വപൂർണനായതുകൊണ്ട് മാത്രമാണ് അത്യുന്നതനായ ദൈവം കേവലം ഒരു പുൽത്തൊഴുത്തിൽ നമ്മളെപ്പോലെ ദരിദ്രനായ ഒരു മനുഷ്യനായി ഭൂമിയിൽ വന്ന് പിറന്നത്. അതവൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യമാണ്. മനുഷ്യ മക്കൾ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന എല്ലാ വേദനകളും നൊമ്പരങ്ങളും കണ്ണീരും കണ്ടവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ നിന്നാണ് അവൻ നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായത്.
യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ്റെ കുരിശിലെ ബലിയർപ്പണത്തെക്കുറിച്ച്. കുരിശിൽ അവൻ മരിച്ചു, തലചായച്ചു മരിച്ചു, അങ്ങനെ എല്ലാം പൂർത്തിയായി എന്നവൻ കുരിശിൽ വെച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. അവൻ്റെ ദഹനബലി, അവൻ്റെ പാപപരിഹാര ബലി അവൻ പൂർത്തിയാക്കി. അത് മനുഷ്യ മക്കളോടുള്ള അനന്തമായ സ്നേഹത്തിൻ്റെ അനന്തതയിൽ നിന്നാണ്. അവർണ്ണനീയമാണ്, അചിന്തനീയമാണ്. ആ സ്നേഹത്തെ കണ്ടെത്തുക, ആ സ്നേഹത്തെ പുലുകുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യ ആത്മാവിൻ്റെയും മനുഷ്യ മക്കളുടെയും ആത്യന്തികമായ കടമ. കർത്താവിനെ കണ്ടെത്തിയവൻ എല്ലാം കണ്ടെത്തുന്നു. കർത്താവിനെ കണ്ടെത്താത്തവൻ സത്യത്തിൽ ഒന്നുമേ കണ്ടെത്തുന്നില്ല. ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് കർത്താവ് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. നീ ലോകം മുഴുവൻ നേടിയാലും ലോകത്തെ സർവസമ്പത്തും സർവരത്നങ്ങളും സർവപേരും പെരുമയും നീ നേടിയാലും നിത്യമായി ജീവിക്കേണ്ടതായ നിന്റെ ആത്മാവ് അത് നഷ്ടപ്പെട്ടു പോയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? അത് തന്നെയാണ് നമ്മൾ യാക്കോബ് സ്ലീഹയുടെ ലേഖനം 4-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ കാണുന്നത്. ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥാ ആണെന്ന് നീ വിചാരിക്കുന്നുവോ? അപ്പോൾ നമ്മളിൽ ഓരോരുത്തരിൽ ഓരോ മനുഷ്യരിലും ദൈവം, സൃഷ്ടാവായ ദൈവം, സർവശക്തനായ ദൈവം, സ്നേഹമായ ദൈവം അവൻ്റെ ആത്മാവിനെ നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്നു. നമുക്ക് ശരീരം മാത്രമല്ല, ഇവിടെ ഭൂമിയിൽ മരിച്ച് അടക്കി കിടന്നുപോകുന്ന ഒരു ശരീരം മാത്രമല്ല നമുക്കുള്ളത്. നമുക്കെല്ലാവർക്കും നിത്യമായി ജീവിക്കേണ്ട ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവ് അത്രയേറെ അമൂല്യവും വിലപ്പെട്ടതുമായതുകൊണ്ടാണ് ഈ ആത്മാവിനെ സ്വന്തമാക്കാൻ, പാപം ചെയ്ത് സർവശക്തനായ ദൈവത്തിൽ നിന്ന്, വിശുദ്ധിയിൽ നിന്ന്, ദൈവിക ജീവനിൽ നിന്ന് അകന്നുപോയ മക്കളുടെ, മനുഷ്യ ആത്മാക്കളെ, നിത്യമായി ജീവിക്കേണ്ട മനുഷ്യ ആത്മാക്കളെ സ്വന്തമാക്കാനാണ് പാപപരിഹാര ബലിയായി ദൈവം തന്നെ പാപപരിഹാര ബലിയായി. അതിനാണ് ദൈവം, വചനമായ ദൈവം, ഉണ്ടാകട്ടെ എന്ന വചനത്താൽ സർവത്തെയും സൃഷ്ടിച്ച സർവജ്ഞനായ ദൈവം, വചനമായ ദൈവം ഒരു കന്യകയിൽ നിന്ന് ജാതനായി ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച് നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായത് നമ്മുടെ ആത്മാക്കൾ അത്രയേറെ അമൂല്യമായതുകൊണ്ടാണ്. ഈ അമൂല്യമായ ആത്മാവ് അതിനെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഈശോ നമുക്കായി പാപപരിഹാര ബലിയായത്. സ്നേഹം എത്ര മഹനീയമാണ്! ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണെന്ന് വീണ്ടും വീണ്ടും പ്രത്യേകിച്ച് യോഹന്നാൻ ശ്ലീഹായുടെയും ഓരോ സുവിശേഷ ഭാഗങ്ങളിലും ഓരോ അപ്പോസ്തലന്മാരുടെയും ലേഖനങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവം എത്രമാത്രം സ്നേഹമാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും കൈകൊണ്ട് സ്പർശിച്ചതും സൂക്ഷിച്ച് വീക്ഷിച്ചതുമായ ജീവന്റെ വചനത്തെ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടു, ഞങ്ങളതിന് സാക്ഷ്യം നൽകുന്നു. ദൈവം പ്രകാശമാണ്, അവനിൽ അന്ധകാരമില്ല. അപ്പോൾ പ്രകാശമാണ് ദൈവം, അവിടെ ഒരു അന്ധകാരവുമില്ല. അവിടെ സ്നേഹം, അത് നിത്യ സ്നേഹമാണ്, സനാതന സ്നേഹമാണ്. ആ സ്നേഹത്തെ നുകരുക എന്നുള്ളതാണ് സത്യത്തിലുള്ള ഏതൊരു മനുഷ്യൻ്റെയും, എല്ലാവരും സ്നേഹത്തിന് വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഹൃദയമായി ജീവിക്കുന്നവരാണ്. സ്നേഹം, പലതരത്തിലുള്ള സ്നേഹം തേടുന്നു. സ്നേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ആത്യന്തികമായിട്ട് സ്നേഹത്തിൻ്റെ നിറവ്, സ്നേഹത്തിൻ്റെ പൂർണ്ണത ദൈവസ്നേഹത്തിലാണ്. ദൈവസ്നേഹം വന്ന് നിറയുമ്പോഴാണ് നമ്മൾ സ്നേഹമുള്ള ആളുകളായി മാറുന്നത്. ആ ദൈവസ്നേഹം നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പ്രത്യേകമായ സ്നേഹ വാത്സല്യം അത് അനുഭവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാവണം. അപ്പോഴാണ് ദൈവസ്നേഹമാണ്, ദൈവമാണ് സ്നേഹം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ ഏതൊരു കാര്യവും, വേദനയുടെയും കണ്ണീരിൻ്റെയും ദുഃഖത്തിൻ്റെയും നൊമ്പരത്തിൻ്റെയും ഓരോ കാര്യവും അത് ദൈവത്തിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോകാനുള്ള ഒരു വഴിയാണ്. ദൈവസ്നേഹമാണെന്നുള്ളതും ദൈവം സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നാണ്, ആ സ്നേഹമുള്ള ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ് ജീവിതത്തിൽ ഓരോന്നും നമുക്ക് അനുവദിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ആ ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മൾ സത്യദൈവത്തെ, സനാതന സത്യത്തെ, ആ സ്നേഹദൈവത്തെ യോഹന്നാൻ 17:3 പറയുന്നത് പോലെ ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് വെച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ആ നിത്യജീവനായ സ്നേഹത്തെ, സ്നേഹം തന്നെയായ ദൈവത്തെ കണ്ടെത്താനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ ഈശോയെ ചാട്ടവാറുകൊണ്ട് അടിച്ച്
ചുവന്ന മേലങ്കി ധരിപ്പിച്ച് മുൾക്കിരീടമൊക്കെ ധരിപ്പിച്ച് വളരെ വികൃതനാക്കി നിന്ദിച്ച് ഈശോയെ പീലാത്തോസ് യഹൂദന്മാരുടെ സംഘത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈശോയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ മനുഷ്യൻ മുൾക്കിരീടം ധരിച്ച് രക്തമൊലിക്കുന്നു, ചട്ടവാറടിയേറ്റ ശരീരം, ഒരു രാജാവാണെന്നുള്ള രീതിയിൽ കളിയാക്കി ഒരു മേലങ്കി ധരിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. സത്യത്തിൽ ഈ മനുഷ്യൻ, മനുഷ്യനായി വന്നു പിറന്ന ഈ ദൈവം, ദൈവമായ ഈ മനുഷ്യൻ, ഈ മനുഷ്യനാണ് നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായത്. അവൻ്റെ സ്നേഹം നുകരുക, ആ സ്നേഹത്തെ അറിയുക എന്നതാണ് യഥാർത്ഥത്തിലുള്ള അറിവ്. അറിയേണ്ടവനെ അറിയുക എന്നുള്ളതാണ് അറിവ്. ഈ അറിവ് ലഭിക്കുവാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് എളിമയുള്ള ഒരു മനസ്സാണ്. എളിമയുള്ള ഹൃദയങ്ങളിൽ മാത്രമേ ദൈവത്തിന് വന്ന് വസിക്കാനായിട്ടാവുകയുള്ളൂ. അതുതന്നെയാണ് നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66:2 വായിക്കുന്നത്. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അതായത് നമ്മുടെ ആത്മാവിലും മനസ്സിലും എളിമയുണ്ടായാൽ മാത്രമേ വചനം തന്നെയായ ദൈവത്തെ, ദൈവം തന്നെയായ വചനത്തെ നമുക്ക് ഗ്രഹിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുകയുള്ളൂ. നമുക്കറിയാം വെളിപാടിൻ്റെ പുസ്തകം 19:13 സാക്ഷ്യപ്പെടുത്തുന്നു, അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനം എന്നാണ്. അപ്പോൾ ഓരോ ദൈവവചനവും ഇത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അപ്പം കർത്താവായ ദൈവത്തെ, ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ അത്രമാത്രം എളിമയോടും അനുതാപത്തോടും ആഗ്രഹത്തോടും വാഞ്ചയോടും കൂടെ സ്വീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ദൈവത്തെ നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ അറിയാനായിട്ട് സാധിക്കുക. വലിയ അഹങ്കാരവും വലിയ വലിയ ഭാവവും, എനിക്കെല്ലാം ജ്ഞാനമുണ്ട്, എനിക്കെല്ലാം അറിയാം, എൻ്റെ ബുദ്ധിയിലൂടെയാണ് എല്ലാം നടക്കുന്നതെന്ന് നമ്മൾ എപ്പോഴേലും ചിന്തിച്ചാൽ നമുക്കൊരിക്കലും ദൈവത്തെ കണ്ടെത്താനാവില്ല. അങ്ങനെ കണ്ടെത്താനാവും, അങ്ങനത്തെ ദൈവം ഇല്ലേ, മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും ഇളം പൈതങ്ങളുടെയും അതരങ്ങളിലൂടെ അവിടുന്ന് സ്തുതികൾ ഉയർത്തിയെന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം കുഞ്ഞു ഹൃദയമുള്ളവർക്ക്, എളിമയുള്ള മനസ്സുള്ളവരിൽ മാത്രമാണ് കർത്താവിൻ്റെ കൃപയുണ്ടാവുക, കർത്താവിനെ അറിയാൻ കഴിയുക. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത്, വിജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഞാൻ ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നു. വിജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നത് ശിശുക്കൾക്കാണ്, ശിശുഹൃദയമുള്ളവർക്കാണ്. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാർ കൂടിയിരുന്നപ്പോൾ, ഈശോ ഒരു സാബത്ത് ദിവസം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോ ഒരു ശിശുവിനെ അവരുടെ മുമ്പിലേക്ക് വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ആരെങ്കിലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ശിശുവിനെ പോലെ ചെറുതാകാതെ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പം എളിമയുള്ള ഹൃദയം ഉണ്ടായാൽ മാത്രമേ ദൈവത്തെക്കുറിച്ച് നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ അറിയാനും, ദൈവം എന്താണ്, ദൈവിക സ്നേഹം എന്താണ്, ദൈവം എന്ന മഹാസത്യത്തെ നമുക്കറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57:15 നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു, അനുതാപികളുടെ ഹൃദയത്തെയും എളിമ ഉള്ളവരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. അപ്പം നമ്മൾ കേട്ടെ, ദൈവം എവിടെയാണ് വസിക്കുക? ദൈവം വലിയ മണിമന്ദിരങ്ങളിലോ അല്ല, ദൈവം അവിടെ വസിക്കുന്നുണ്ട്. നമ്മൾ ദൈവിക സക്രാരിയിൽ കർത്താവ് തിരുവോസ് തിരൂപനായിരിക്കുന്നുണ്ട്. പക്ഷെ ദൈവം വസിക്കാനായി സത്യത്തിൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനുഷ്യ ഹൃദയങ്ങളിൽ സ്നേഹമായി വസിക്കാൻ, നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ, നമ്മുടെ ആത്മാവിൽ വസിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. ഈ ആത്മാവിനെ സ്വന്തമാക്കാനാണ് സ്നേഹമായ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു പിറന്ന് നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നത്. ആ കൃപ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആത്മാവിൽ അത്രയേറെ എളിമ വരണം. നമുക്ക് ശരീരമുണ്ട്, മനസ്സുണ്ട്, നമുക്ക് ആത്മാവുണ്ട്, നമ്മുടെ ആന്തരിക മനുഷ്യൻ. നമ്മുടെ ആന്തരിക മനുഷ്യൻ എളിമപ്പെട്ട് എളിമയുണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ സത്യദൈവത്തെ, സനാതന സത്യത്തെ, ഇങ്ങനൊരു സത്യദൈവം നമുക്കായി വന്ന് ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നെന്നും അവൻ നമുക്ക് വേണ്ടി നമുക്ക് പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ, നമ്മൾ ബലഹീനരായ മനുഷ്യരാണ്, നമുക്ക് എങ്ങനെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനാവും, നമ്മളുടെ എന്ത് പരിഹാരം പാപപരിഹാര ബലിയാവും, ഒരിക്കലും ആവില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ബലഹീനനായ മനുഷ്യർക്ക് വേണ്ടി, ബലഹീനരായ മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടാവായ ദൈവം സൃഷ്ടികളുടെ പാപങ്ങൾക്ക് വേണ്ടി,
സൃഷ്ടികളിൽ ഒരുവനായി വന്നു പിറന്നു. സൃഷ്ടാവായ ദൈവം, അത്യുന്നതനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം അവൻ്റെ മക്കളുടെ ആത്മാക്കളെ വീണ്ടും സ്വന്തമാക്കാൻ, പാപം ചെയ്ത് അകന്നുപോയ മനുഷ്യകുലത്തെ വീണ്ടും ദൈവിക ജീവനിൽ ഒന്നാക്കാൻ, ഈ ബലഹീനനായ മനുഷ്യന് ചെയ്യാനാവാത്ത കാര്യം ഒരു ബലഹീന ദാസനായി സ്വയം ശൂന്യനാക്കി. അതാണ് നമ്മൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2:1-11 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു, സ്വയം ശൂന്യനാക്കിയ ക്രിസ്തു. സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി സ്വയം ശൂന്യനായി, സ്വയം ശൂന്യമാക്കി. നമ്മളുടെ ബലഹീനതകൾ അവൻ ഏറ്റെടുത്തു, നമ്മളുടെ പാപങ്ങൾ അവൻ ചുമന്നു, നമ്മൾക്ക് ഏക്കേണ്ടിയിരുന്ന അടിപ്പണറുകൾ അവനേറ്റു. അങ്ങനെ സ്വയം ശൂന്യനാക്കിയ കർത്താവ് നമുക്ക് വേണ്ടി പാപ പരിഹാര ബലിയായി. നമുക്ക് വലിയ പ്രതീക്ഷ, നമുക്ക് എത്രയോ മഹത്തായ പ്രത്യാശ തന്നിരിക്കുന്നു. നീ എത്ര പാപിയായിരുന്നാലും, നീ എത്ര ബലഹീനനായിരുന്നാലും, നീ എത്ര നീചനായിരുന്നാലും, നീ എത്ര കഷ്ടപ്പെടുന്നവനായിരുന്നാലും, നീ എത്ര പരിത്യക്തനായിരുന്നാലും, നീ എത്ര നിരാശിതനായിരുന്നാലും ഭയപ്പെടേണ്ട. നിന്റെ പാപങ്ങൾക്ക് കരുണയുള്ള ദൈവം നിനക്ക്, നീ ബലഹീന, നീയും ഞാനും ബലഹീനനാകയാൽ നമ്മളുടെ ബലഹീനതകളെ അവഗണിച്ച് അവൻ നമുക്ക് വേണ്ടി പാപ പരിഹാര ബലിയായി തീർന്നു. നമ്മുടെ പാപങ്ങളാണ് അവൻ വഹിച്ചത്, നമ്മുടെ അടിപ്പിണറുകളാണ് അവൻ ശരീരത്തിലേറ്റത്. അങ്ങനെ അവൻ നമുക്ക് വേണ്ടി മുറിഞ്ഞു, നമുക്ക് വേണ്ടി അവൻ സ്നേഹമായി തീർന്നു. ആ സ്നേഹമായി തീർന്ന ദൈവം അനുദിനം നമ്മോട് കൂടെ ആയിരിക്കാൻ, ഇമ്മാനുവൽ ആയിരിക്കാൻ. നമുക്കറിയാം മലക പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട് അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. ഇമ്മാനുവൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ, നമ്മോട് കൂടെ അനുദിനം അനുനിമിഷമായിരിക്കാൻ അവൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പമായി തീർന്നു. അതാണ് അന്ത്യത്താഴ വേളയിൽ അവൻ തൻ്റെ ശരീരരക്തങ്ങളാക്കി അപ്പവും വീഞ്ഞും മാറ്റി പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6 നമ്മളത് വായിക്കുന്നു. ഒരു പക്ഷേ ഒരു പരിധിവരെ ആർക്കും തന്നെ ഇത് ഗ്രഹിക്കാൻ ഇന്നും സാധിക്കുന്നില്ല, അന്നും സാധിക്കുന്നില്ല. അവൻ സ്നേഹം ആയതുകൊണ്ടാണ്, അവൻ സ്നേഹത്തിൻ്റെ പൂർണ്ണതയായതുകൊണ്ടാണ്, അവൻ സ്നേഹം മാത്രമായതുകൊണ്ടാണ് അവൻ്റെ മക്കൾക്ക് വേണ്ടി അവൻ അപ്പമായി മാറിയത്. അവൻ്റെ ഹൃദയം തന്നെയാണ് അവൻ സ്നേഹമായി നമുക്ക് പകർത്തു നൽകുന്നത്. അവൻ നൽകുന്ന ദിവ്യ കുദാശ അവൻ്റെ ഹൃദയമാണ്. ആ ഹൃദയം തന്നെയാണ്, അതുകൊണ്ടാണല്ലോ എത്രയോ സ്ഥലങ്ങളിൽ ദിവ്യകാരുണ്യം മാംസമായി രൂപാന്തരപ്പെടുകയും ഉയർത്തി കുദാശയപ്പെട്ട വീഞ്ഞ് മനുഷ്യരക്തമായി മാറുകയും അത് പരീക്ഷിച്ചു നോക്കുമ്പോൾ ജീവിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയഭാഗവും ശരീരത്തിലെ രക്തവുമാണെന്ന് എത്രയോ ടെസ്റ്റുകൾ, ശാസ്ത്രത്തിന് ഒരിക്കലും വിവരിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങളിലൂടെ അത് കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ അവൻ സത്യത്തിൽ സത്യമായും ജീവിക്കുന്ന ദൈവമാണ്, അവൻ സത്യമായും ജീവിക്കുന്ന സ്നേഹമാണ്. ഈ ദിവ്യ സ്നേഹമാണ് മനുഷ്യനായി ഭൂമിയിൽ വന്നു പിറന്ന യേശു ക്രിസ്തു. അവൻ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാവാനാണ് ഈ ഭൂമിയിൽ വന്നത്. അവൻ സ്നേഹമാണ്. അവൻ സ്നേഹമല്ലായിരുന്നെങ്കിൽ അവൻ പരിശുദ്ധ കുർബാന സ്ഥാപിക്കില്ലായിരുന്നു. അവൻ ഈ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് ഓരോ കുർബാനയിലും കുദാശ വചനത്തിലൂടെ അവൻ തൻ്റെ ശരീരരക്തങ്ങളാക്കി നമുക്ക് പകർത്തു തള്ളുന്നത് അവൻ അത്രമാത്രം മനുഷ്യ ആത്മാവിനെ സ്നേഹിക്കുന്നതുകൊണ്ട്, അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ്, ആ ആത്മാവുമായി ഒന്നായിത്തീരാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങളുടെ ശരീരം നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ആലയത്തിൽ വസിക്കാൻ, ശരീരമാകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ശരീരമാകുന്ന ആലയത്തിൽ വസിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ ദൈവസ്നേഹം അവർണ്ണനീയമാണ്. നമുക്കുണ്ടാകുന്ന വേദനകളും വലിയ വേദനകളും കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ണീരും മരുഭൂമി അനുഭവങ്ങളും എല്ലാം ഈ സത്യദൈവത്തെ കണ്ടെത്താനായിട്ട് ഈശോ അനുവദിക്കുന്ന, ദൈവം അനുവദിക്കുന്ന വഴികളാണ്. ഈ വഴികളിലൂടെ കടത്തി വിട്ട് കഴിയുമ്പോഴാണ് ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, ചൂളയിൽ എന്ന പോലെ നിന്നെ ഉരുക്കി വാർത്തെടുക്കുന്നത്. ചൂളയിൽ എന്ന പോലെ നിന്നെ ഉരുക്കി വാർത്തെടുക്കുന്നത് നിന്നിലുള്ള വിലകെട്ട ലോഹം മാറി വെള്ളിക്കിട്ടം മാറി നീ തനി തങ്കമായി മാറാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ദൈവം നിന്നെ സ്നേഹത്തിൻ്റെ അഗ്നി പരീക്ഷണങ്ങളിലൂടെ കടത്തിവിട്ട് നിന്നെ ദൈവ പൈതലാക്കി മാറ്റുന്നതും ദൈവത്തിൻ്റെ സ്നേഹം തന്നെയാണ്. വേദനകളും കണ്ണീരും നിരാശയും രോഗവും പീഡനവും നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതും നിന്നോടുള്ള ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം കൊണ്ടാണ്. നീ അവനെ കണ്ടെത്താൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ എങ്ങനെ കണ്ടെത്തും? അല്ലെങ്കിൽ ദൈവത്തെ കണ്ടെത്തുക അസാധ്യം. ദൈവത്തെ കണ്ടെത്താത്തവൻ ഒന്നും കണ്ടെത്തുന്നില്ല. ഈ ലോകത്ത് എന്ത് നേടിയാലും, എന്ത് പേരും പെരുമയും നേടിയാലും കർത്താവിനെ കണ്ടെത്താത്തവൻ ഒന്നും കണ്ടെത്തുന്നില്ല. എല്ലാം നേടിയവൻ
കർത്താവിനെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അവൻ സീറോയാണ്. ഒന്നും നേടാത്തവൻ കർത്താവിനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഹീറോ. നമ്മൾ വിശുദ്ധഗ്രന്ഥത്തിൽ വായിക്കുന്ന പോലെ 100 വയസ്സുവരെ ഈ ലോകത്ത് ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ് മനുഷ്യരുടെ കാഴ്ചപ്പാടിൽ, ലൗകിക കാഴ്ചപ്പാടിൽ. പക്ഷേ നിത്യജീവിതവുമായിട്ട് തുലനം ചെയ്യുമ്പോൾ, ഇറ്റേണൽ ലൈഫ്, നിത്യമായ ജീവിതവുമായിട്ട് തുലനം ചെയ്യുമ്പോൾ, അത് കടലിലെ ഒരു തുള്ളി വെള്ളം പോലെയും കടൽ തീരത്തെ ഒരു തരി മണൽ പോലെയുമാണെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുന്നു. കടലിലെ ഒരു തുള്ളി വെള്ളം പോലെയും, എത്ര തുള്ളി വെള്ളമുണ്ട് കടലിൽ, കടൽ തീരത്തെ ഒരു തരി മണൽ പോലെയും, കടൽ തീരത്ത് എത്രമാത്രം തരി മണലുകളുണ്ട്. അതാണ് നിത്യജീവിതം. ആത്മാവ് അങ്ങനെ നിത്യമായി ജീവിക്കേണ്ട ആത്മാവാണ്. ഒരിക്കലും ശരീരം മാത്രമേ മരിച്ചു പോകുന്നുള്ളൂ, ഒരിക്കലും ആത്മാവിന് മരണമില്ല. അത് നിത്യമായ നിത്യനായവൻ്റെ കൂടത്തിൽ, നിത്യ ദൈവത്തിൻ്റെ കൂടത്തിൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടത്തിൽ നിത്യ മഹിമയിൽ ജീവിക്കേണ്ടതാണ്. ഈ ആത്മാവിനെ സ്വന്തമാക്കാൻ, അവനുള്ളവരെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് അവൻ ഈ ഭൂമിയിൽ വന്നത്. അപ്പോൾ അവനെ അറിയാനുള്ള മാർഗം അവൻ്റെ വചനം വായിക്കുക, വചനം നമ്മൾ എളിമയോടെ വായിക്കുക, എളിമയുണ്ടാവുക. കർത്താവ് ഇത് എനിക്ക് മനസ്സിലാക്കി തരണമേ, ഈ വചനത്തിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന ഹൃദയ എളിമയോടെ നമ്മൾ കർത്താവിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കർത്താവ് വെളിപ്പെടുത്തും. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ അവിടുത്തെ അന്വേഷിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്തുന്നു. നമ്മൾ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ അവിടെ നമുക്ക് വെളിപ്പെടുത്തും. അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടെ കണ്ടെത്തുന്നു, അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു. പൂർണ്ണ ഹൃദയത്തോടെ നീ ഞാനും ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവം നമുക്ക് വെളിപ്പെടും. അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു. നമ്മൾ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ നമ്മളുടെ ഈ ചെറിയ ബുദ്ധിയിൽ നമ്മൾ പരീക്ഷിച്ച് ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ പരാജയപ്പെടുന്നത്. സത്യത്തിൽ വചനം പറയുന്നു, വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു, നിങ്ങളുടെ ചിന്തകൾ എൻ്റെ ചിന്തകൾ പോലെയല്ല. ദൈവം പറയാണ്, നമ്മുടെ ചിന്തകൾ ദൈവത്തിൻ്റെ ചിന്ത പോലെയല്ല. ആകാശം ഭൂമിയിൽ നിന്ന് എത്രമാത്രം ഉയർന്നിരിക്കുന്നു അതുപോലെയാണ് എൻ്റെ ചിന്തകളും നിങ്ങളുടെ ചിന്തകളും. ആകാശവും ഭൂമിയും തമ്മിലുള്ള അകലം നമുക്ക് ആർക്കറിയാൻ കഴിയും? അപ്പോൾ അത്രമാത്രമാണ് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ചിന്ത, ചിന്തകളെ അന്തരം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉണ്ടാവേണ്ടത് ഈ എളിമയാണ് വേണ്ടത്, ഈ എളിമയുള്ള ചിന്തയാണ് വേണ്ടത്. അപ്പോൾ ആത്മാവിലുണ്ടാകുന്ന എളിമ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കർത്താവിനെ കണ്ടെത്താനായിട്ട് കഴിയുക. അങ്ങനെ ദൈവത്തെ കണ്ടെത്താൻ നമുക്ക് പരിശ്രമിക്കാം, കണ്ടെത്താൻ എല്ലാവർക്കും ഇടയാകട്ടെ. അതിനായി ദൈവസർവശ്വനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അമ്മ മാതാവിൻ്റെ പ്രത്യേക വാത്സല്യവും കൃപയും സ്വർഗീയ സംരക്ഷണവും ആ സ്വർഗീയ കാപ്പയിലുള്ള കരുതലും നമുക്ക് ലഭിക്കട്ടെ. ഈ ലോകത്തു നിന്ന് ജീവിച്ച് വിശുദ്ധരായി കടന്നുപോയ എല്ലാ സത്യവിശ്വാസികളുടെയും വിശ്വാസികളായ വിശുദ്ധരായ ആത്മാക്കളുടെയും സ്വർഗീയ മാധ്യസ്ഥവും സംരക്ഷണവും നമുക്ക് ലഭിക്കട്ടെ. സ്വർഗത്തിലെ മാലാകന്മാരുടെയും വിശുദ്ധരുടെയും സംരക്ഷണം നമുക്ക് ലഭിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് എല്ലാ യുഗങ്ങളിലും കാലങ്ങളിലും നാളുകളിലും എല്ലാ മഹത്വവും ബഹുമാനവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. വെളിപാട് 4:8 പറയുന്ന പോലെ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം, അവൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, എല്ലാ മഹത്വവും ബഹുമാനവും എന്നും എന്നേക്കും യേശു ക്രിസ്തുവനായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.